നമസ്കാരം ഹിന്ദു മത സംസ്കാരത്തിൽ നിലവിലുള്ള പതിനെട്ട് മഹാപുരാണങ്ങളിൽ ആത്മീയമായ മഹാപുരാണങ്ങളിലൊന്നാണ് ഗരുഡപുരാണം ഈ പുരാണത്തിൽ വൈഷ്ണവ സാഹിത്യത്തെക്കുറിച്ചുള്ള വിവരണമാണ് കൂടുതൽ ഇത് വിഷ്ണു ഭഗവാനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതോടൊപ്പം ഗരുഡപുരാണം ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള നിരവധി മഹത്തായ വസ്തുതകളും നമ്മെ പഠിപ്പിക്കുന്നു ഇതിലെ എല്ലാ പാഠങ്ങളും ജീവിതത്തിലേക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാട് വരയ്ക്കാൻ സഹായിക്കുന്ന നൂതനമായ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ പ്രമേയവും ചിന്തയും ഇത് വിശദീകരിക്കുന്നു ദൈവങ്ങൾ എല്ലാ മനുഷ്യ ശരീരങ്ങളിലും വസിക്കുന്നുവെന്നും ശരീരത്തിന് പുറത്ത് അവർ സന്നിഹിതരാണെന്നും ഗരുഡപുരാണം പഠിപ്പിക്കുന്നു ഗരുഡപുരാണത്തിൽ പലതരം ഉപദേശങ്ങളും വചനങ്ങളുമുണ്ട് ഈ പുരാണത്തെക്കുറിച്ചുള്ള മറ്റൊരു മഹത്തായ വസ്തുത ഇത് മരണത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചും മരണശേഷം സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി തരുന്നു എന്നതാണ് ഗരുഡപുരാണം മരണശേഷം വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതോടൊപ്പം അത് മരണവും അനന്തര ബലങ്ങളും പുനർജന്മവും ആത്മാവിൻ്റെ യാത്രയും മറ്റും വിവരിക്കുന്നു ഈ അനുശാസനങ്ങളെല്ലാം വളരെ രസകരമാണ് കാരണം ശാസ്ത്രത്തിന് പോലും മരണത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്താനായിട്ടില്ല എന്നാൽ ഗരുഡ പുരാണം ഇക്കാര്യങ്ങൾ ഫലപ്രദമായി വിവരിക്കുന്നു ഹിന്ദു ധർമ്മത്തിൽ നിങ്ങൾക്ക് പതിനാറ് സംസ്കാരങ്ങൾ കാണാം അതിൻ്റെ അവസാന ഭാഗത്ത് ശവസംസ്കാര ചടങ്ങുകളെ അടിസ്ഥാനമാക്കിയുള്ള അന്ത്യയിഷ്ടിയുമുണ്ട് ഗരുഡ പുരാണത്തിൽ പതിനായിരം ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇത് രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു അതിൽ ആദ്യ ഭാഗം പൂർവഖണ്ഡവും ബാക്കിയുള്ളവ ഉത്തരാഖണ്ഡവുമാണ് പാപങ്ങളുടെ പ്രതിബദ്ധത അനുസരിച്ച് ഈ ശ്ലോകങ്ങൾ മനുഷ്യർക്ക് നൽകാൻ തീരുമാനിക്കുന്ന ശിക്ഷകളെ വിവരിക്കുന്നു യമരാജനാണ് ഈ ശിക്ഷകൾ നിശ്ചയിക്കുന്നത് ഒരു ശവസംസ്കാരം പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു ആത്മാവിന് ഭൂമിയിലെ അതിജീവനത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു മരണശേഷം ആത്മാവിന് പൂർണമായ സ്വാതന്ത്ര്യബോധം അനുഭവപ്പെടും ആത്മാവിന് അതിരുകളില്ല അപ്പോൾ ആ ആത്മാവിന് സ്വതന്ത്രമായി എവിടേക്കും സഞ്ചരിക്കാം മരണശേഷം ഏഴ് ദിവസത്തേക്ക് ആത്മാവിന് അതിൻ്റെ പ്രിയപ്പെട്ട സ്ഥലങ്ങൾ ആസ്വദിക്കാൻ കഴിയും ഈ കാലയളവിൽ ഒരു ആത്മാവ് അവർ ജീവിതകാലത്ത് കൈവശം വെച്ചിരുന്ന അവരുടെ പ്രിയപ്പെട്ടവയ്ക്ക് അരികിലുണ്ടാകും മരണത്തിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും ദിവസങ്ങൾ ഹിന്ദുക്കൾ ഒരു ആത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ആചാരങ്ങളും നടത്തുന്നു ആ സമയത്ത് ആത്മാവിന് തൻ്റെ ബന്ധുക്കൾ പൂർവികർ അടുത്ത സുഹൃത്തുക്കൾ മുതലായവരുമായി ഒന്നിക്കാനുള്ള അവസരം ലഭിക്കും പരലോകത്ത് എല്ലാ പൂർവികരും ആ പുതിയ ആത്മാവിനെ സ്വാഗതം ചെയ്യുന്നു വളരെ നാളുകൾക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ടവരെ കണ്ടതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് പോലെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഉടമ്പടിയിൽ നിങ്ങൾ സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ അടുത്ത പുനർജന്മം അണ്ട സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ ജീവിതം മാതാപിതാക്കൾ അമ്മ മുതലായവ തിരഞ്ഞെടുക്കുന്നു അതിനുശേഷം ഈ മനോഹരമായ പ്രപഞ്ചത്തിൽ നാം ജനിച്ചു നാം ജനിക്കുന്ന സ്ഥലം നമ്മുടെ ജാതകത്തിൽ തീരുമാനിക്കപ്പെട്ടു ജാതകത്തെ നമ്മുടെ മുഴുവൻ ജീവിതത്തിൻ്റെയും ബ്ലൂ പ്രിൻ്റ് എന്ന് വിളിക്കുന്നു ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും കാര്യങ്ങളിൽ ഗരുഡപുരാണം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഈ ജീവിതം ദൈവത്തിൻ്റെ ശക്തവും അമൂല്യമായ ദാനമാണെന്ന് ഗരുഡപുരാണം പറയുന്നു നമ്മുടെ ജീവിതത്തിന് ശേഷം ഒരാളുടെ പാപങ്ങൾക്കനുസരിച്ച് ശിക്ഷകൾ തീരുമാനിക്കപ്പെടുന്നു ശിക്ഷകൾക്ക് ആ വ്യക്തി നരകത്തിൽ പോകേണ്ടതുണ്ട് ഇത് ഒരു വൃത്തം പോലെയാണ് കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും ജന്മം എടുത്തേക്കാം നിങ്ങളെ കർമ്മങ്ങൾക്കനുസരിച്ച് മരണശേഷവും ഫലം ലഭിക്കാം ജീവിച്ചിരിക്കുന്നതോ മരിച്ചുപോയതോ ആയ ഭർത്താവിനെതിരെ ഒരു സ്ത്രീ പാപം ചെയ്യുന്നു എന്ന് കരുതുക പിന്നെ അടുത്ത ജന്മത്തിൽ അവർക്ക് ഭർത്താവിനെ കിട്ടാൻ സാധ്യതയില്ല ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ ആരാധിക്കണം ദൈവത്തിന് അവളോട് ക്ഷമിക്കാനും സമാധാനപൂർണമായ ജീവിതം നൽകാനും കഴിയും അവളൊരു പുനർജന്മം എടുക്കുകയാണെങ്കിൽ അവളുടെ പുനർജന്മവും സന്തോഷം നിറഞ്ഞതായിരിക്കും പുരാണത്തിലെ അവസാന അധ്യായങ്ങൾ യോഗയെയും അവയുടെ പ്രസക്തിയെയും വിവരിക്കുന്നു അതോടൊപ്പം ബ്രഹ്മഗീതയും ഇതിൽ അടങ്ങിയിരിക്കുന്നു വിവിധതരം ആസനങ്ങൾ അവയുടെ ഭാവങ്ങൾ ഗുണങ്ങൾ മുതലായവ ഇത് വിവരിക്കുന്നു ധ്യാനം ആത്മജ്ഞാനം ജ്ഞാനം സമാധി മുതലായവയെക്കുറിച്ചും ഇതിൽ വിവരിക്കുന്നു ശാരീരികവും മാനസികവുമായ സന്തോഷത്തിന് ഇവയെല്ലാം വളരെ അത്യാവശ്യമാണ് ദീർഘകാല ഹസ്രകാല രോഗങ്ങൾക്കെതിരെ പോരാടാൻ ഈ കാര്യങ്ങൾ സഹായിക്കും ഗരുഡപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റു പല കാര്യങ്ങളും വളരെ രസകരമാണ് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും യഥാർത്ഥ അർത്ഥം അത് നമ്മെ പഠിപ്പിക്കുന്നു ഓരോ മനുഷ്യനും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രയോഗിക്കുകയും വേണം ന്യൂസ് ഡെസ്ക് തത്മൈ